നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കോറാണ് അഫോർഡബിലിറ്റി സ്കോർ. അപ്പം അഫോർഡബിലിറ്റി സ്കോർ എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് സ്കോറിനെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ് അഫോർഡബിലിറ്റി സ്കോർ. അപ്പം ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റ് സ്കോർ അതിനെപ്പറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും കാര്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ അത് പോയി കാണുക. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ അതൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അഫോർഡബിലിറ്റി സ്കോർ. അഫോർഡബിലിറ്റി സ്കോർ ഈ ക്രെഡിറ്റ് സ്കോർ പോലെ തന്നെ അതിനെ ലിങ്ക്ഡ് ആയിട്ട് സെയിം ഇതിൽ തന്നെ വരുന്നതാണ് ഈ അഫോർഡബിലിറ്റി സ്കോർ. ഈ അഫോർഡബിലിറ്റി സ്കോർ ആരാണ് ചെക്ക് ചെയ്യുന്നത്, എന്തിനാണ് ചെക്ക് ചെയ്യുന്നത് പറയാം. ഇപ്പം നിങ്ങളൊരു ലോൺ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രെഡിറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ക്രെഡിറ്റ് തരുന്ന ലോൺ തരുന്ന ലെൻഡേഴ്സ് ആണ് നിങ്ങളുടെ അഫോർഡബിലിറ്റി സ്കോർ നോക്കുന്നത്. ഇപ്പം നിങ്ങളൊരു ഫോൺ കോൺട്രാക്ട് എടുക്കുക, 1200 pounds ഒരു ഫോൺ എടുക്കുകയാണ്. ഇപ്പോൾ 12 months EMI ആണ്. അപ്പം മന്ത്ലി ഒരു 100 pounds ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ 100 pounds നിങ്ങൾക്ക് മന്ത്ലി അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അഫോർഡബിലിറ്റിയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അഫോർഡബിലിറ്റിയെ ആ സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അഫോർഡബിലിറ്റി സ്കോറിനെ ബാധിക്കുന്ന ഒരു മേജർ ഫാക്ടറാണ് BNPL payments ലോ ആക്കി വെക്കുക എന്നുള്ളത്. BNPL എന്ന് പറഞ്ഞാൽ ബൈ നൗ പേ ലേറ്റർ. അപ്പോൾ നിങ്ങൾ വലിയ ഷോപ്സിലും കാര്യങ്ങളൊക്കെ പോകുമ്പം വലിയ എമൗണ്ടിനൊക്കെ സാധനമാണെങ്കിൽ ഇപ്പം നിങ്ങൾ മേടിച്ചുകൊണ്ട് വെക്കോ, പിന്നെ പേ ചെയ്താൽ മതി ഓപ്ഷൻ. ഒരു മാസം കഴിയുമ്പോഴോ ഒക്കെ പേ ചെയ്താൽ മതിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ബൈ നൗ പേ ലേറ്റർ. അങ്ങനെയുള്ള പേയ്മെൻറ്റ്സ് ആമസോൺ അതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പേയ്മെൻറ്റ്സ് കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുക, അതായത് നിങ്ങളുടെ കാശ് ഇല്ലാങ്ങിട്ട് പോലും നിങ്ങൾ അത് മേടിച്ചു, അതായത് ഫിനാൻഷ്യലായിട്ട് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഇല്ലെന്നുള്ളതാണ് നിങ്ങളുടെ ലെൻഡേഴ്സ് നിങ്ങളെ കരുതുന്നത്. അതുകൊണ്ട് ബൈ നൗ പേ ലേറ്റർ എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾ എടുക്കാണ്ടിരിക്കുക. അഫോർഡബിലിറ്റിയെ ബാധിക്കുന്ന സ്കോറിനെ ബാധിക്കുന്ന വേറൊരു ഫാക്ടർ പറഞ്ഞുതരാം, അതായത് നിങ്ങളുടെ ഇൻകം കൂടുതലായിരിക്കണം, നിങ്ങളുടെ ഔട്ട് ഗോയിങ് കുറവായിരിക്കണം. അപ്പം നിങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാലറിയോ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നൊക്കെ വരുന്ന ഇൻകം ഉണ്ടല്ലോ സാലറിയൊക്കെ, അത് കൂടുതലും ഒരു എമൗണ്ട് ആയിരിക്കണം. അതിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ എക്സ്പെൻസും കാര്യങ്ങളും, അത് ഔട്ട് ഗോയിങ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് അതിൽ കുറവായിരിക്കണം. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിന് അയക്കുന്നതാണെങ്കിലും ഫാമിലിക്ക് അയക്കുന്നതാണെങ്കിലും നിങ്ങളുടെ ടോട്ടൽ ഔട്ട് ഗോയിങ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. ആ ടോട്ടൽ ഔട്ട് ഗോയിങ് നിങ്ങളുടെ ഇൻകമിങ് ആയിട്ടുള്ള എമൗണ്ട്, അത് സാലറി ഒക്കെ വരാൻ ചാൻസ് ഉള്ളൂ, അതിനേക്കാളും കുറവായിരിക്കണം. അഫോർഡബിലിറ്റി ബാധിക്കുന്ന അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ സേവിങ്സ് കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഇല്ല, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള അക്കൗണ്ടിൽ സേവിങ്സ് അക്കൗണ്ട് സെപ്പറേറ്റ് തുടങ്ങി സേവിങ്സ് കീപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട്സ് നിങ്ങൾക്ക് പല 2-3 അക്കൗണ്ട് ഉണ്ട്, എല്ലാ അക്കൗണ്ടിലും മിനിമം 200 pounds എങ്കിലും ബഫർ ആയിട്ട് കീപ്പ് ചെയ്യണം, ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ അവരും അത് ചെക്ക് ചെയ്യുന്നതാണ്. അഫോർഡബിലിറ്റി ബാധിക്കുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാഷ് വിഡ്രോവലുകൾ നടത്തുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോവൽ നിങ്ങൾ നടത്താണ്ടിരിക്കുക. കാരണം ഒരു 50 pounds കൂടുതലൊക്കെ നിങ്ങൾ ക്യാഷ് വിഡ്രോവലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് എന്തിനാണ് യൂസ് ചെയ്തതെന്നുള്ളത് ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളത് എന്താ ലോട്ടറി മേടിക്കാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയാണോ യൂസ് ചെയ്തത്, ചൂതാട്ടത്തിനാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്ക് അറിയത്തില്ലല്ലോ. അപ്പം നിങ്ങളൊരു നല്ലൊരു സ്പെൻഡർ അല്ല എന്നുള്ള ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് ക്യാഷ് വിഡ്രോവൽ മാക്സിമം കുറയ്ക്കാൻ നോക്കുക നിങ്ങളെ അക്കൗണ്ടിൽ. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഡെബ്റ്റുകൾ കടങ്ങൾ എടുക്കാണ്ടിരിക്കുക. ഹൈ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ചെറിയ ഷോർട്ട് ടൈമിലോട്ടുള്ള ക്രെഡിറ്റുകൾ നിങ്ങൾ എടുക്കാണ്ടിരിക്കുക. അപ്പം ഹൈ ഇൻട്രസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ആ എമൗണ്ട് പോലും നിങ്ങൾക്ക് പേ ചെയ്യാൻ ഇല്ലെന്നുള്ളതാണല്ലോ അതിനകത്ത് അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ടൈം ഡെബ്റ്റുകളും നിങ്ങൾ എടുക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഫോർഡബിലിറ്റി സ്കോറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് പോസിറ്റീവായിട്ട് വെക്കുക. അതായത് നിങ്ങളുടെ ഒരു മാസത്തെ കണക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ സീറോ ബാലൻസ് ആയി പോകാണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളൊരു മിനിമം കുറച്ച് 200 pounds അങ്ങനെ എന്തെങ്കിലും കുറച്ച് എമൗണ്ട് ബാലൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുപോലും ഇല്ലെങ്കിൽ ഒരു കുറച്ച് മിനിമം എമൗണ്ട് എങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെൻഡ് എങ്ങനെ അവർ തരും, ലെൻഡേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ബോറോ ചെയ്യുവാണ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാസം പേയ്മെൻ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതിനെപോലുള്ള മിനിമം എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടില്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. അപ്പം ആ അതും ഒരു ഫാക്ടറാണ്. അപ്പം മിനിമം കുറച്ച് എമൗണ്ട് എങ്കിലും എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അഫോർഡബിലിറ്റി സ്കോർ ബാധിക്കുന്ന വേറൊരു മേജർ ഫാക്ടറാണ് ഗ്യാംബ്ലിങ്. അതായത് നിങ്ങളുടെ സാലറി ഇൻകം എത്രയാണോ അതിൻ്റെ 10% താഴെ ആയിരിക്കണം ഗ്യാംബ്ലിങ്ങിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലോട്ടറി മേടിക്കുന്നതൊക്കെ ഗ്യാംബ്ലിങ്ങിനകത്ത് കൂട്ടുമെന്ന് ചിലപ്പോൾ കൂട്ടുമായിരിക്കും. അങ്ങനെയുള്ള ഓൺലൈൻ ഗ്യാംബ്ലിങ് അങ്ങനത്തെയുള്ള സംഭവങ്ങളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കുറച്ച് വെക്കുക. അത് നിങ്ങൾ ഓൺലൈൻ പേ ചെയ്യുന്നെങ്കിൽ അത് കറക്റ്റ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് അത് ട്രാക്ക് ചെയ്യുക അവർ. അപ്പം അങ്ങനെയുള്ള സ്പെൻഡിങ് നിങ്ങൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഓക്കെ, അപ്പം ഇത് ഇങ്ങനത്തെ നിങ്ങളുടെ ക്രെഡിറ്റ് അഫോർഡബിലിറ്റി സ്കോർ എത്രയാണെന്ന് അറിയണമെങ്കിൽ അതിന് ഒരു തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യാം. ക്ലിയർ സ്കോർ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി മൊത്തം അറിയാൻ പറ്റും. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ അത് ഫുൾ ക്ലിയർ ആയിട്ടുള്ള സ്കോർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ട്സും നിങ്ങൾ ലിങ്ക് ചെയ്യണം. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സ്, ബാങ്ക് അക്കൗണ്ട്സ്, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് അതെല്ലാം അക്കൗണ്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള അഫോർഡബിലിറ്റി സ്കോർ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നിങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്കോർ കുറഞ്ഞു പോയത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.